ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അതായത് ഒരു 10 കിലോഗ്രാം ഐസിനെ, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 10 കിലോഗ്രാം ഐസിനെ അതേ ടെമ്പറേച്ചറിലുള്ള വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഹീറ്റ് നമുക്ക് ആവശ്യം ഉണ്ട്, അത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യും. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ ക്യൂ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ ക്യൂ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എത്ര കിലോഗ്രാം ആണോ എന്ന് വെച്ചാൽ അത് ഇൻറ്റു ഐസിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ തന്നിട്ടുണ്ട്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇവിടെ 10 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ഇൻറ്റു ഐസിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് 335 × 10³ ആണ്. സോ ജസ്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 335 × 10³ എന്ന് കിട്ടും. സോ ഇത്രയും ചെയ്യാനുള്ളൂ നമുക്ക് അവിടെ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഓർത്തിരിക്കാം.